ആകാശവാണി കോഴിക്കോട്. വാർത്താ ദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. ശുഭയാത്രയ്ക്ക് ചില ചിന്തകൾ. എഴുതിവെക്കാത്ത ചില വിശ്വാസങ്ങളുടെ പേരിലാണ് ജീവിതത്തിലെ സഞ്ചാരം. അനുഭവങ്ങളുടെ പാഠശാലയിൽ ആരും പറഞ്ഞതൊന്നില്ലെങ്കിലും ചില ധാരണകൾ സാമൂഹ്യബോധത്തിന് വിത്തും വളവുമാകുന്നു. അങ്ങനെയുണ്ടായ പൊതുബോധത്തിന്റെ വെളിച്ചത്തിലാണ് ട്രെയിൻ യാത്ര മറ്റു വാഹനങ്ങളിലെ യാത്രയേക്കാൾ സുഖപ്രദവും ചെലവ് കുറഞ്ഞതും സുരക്ഷിതവുമാണെന്ന് കണ്ടറിഞ്ഞത്. അപകടങ്ങളും ആകസ്മികതയും അതിലുമുണ്ടെങ്കിലും ബസ്സിലോ വിമാനത്തിലോ യാത്ര ചെയ്യുന്നതിനേക്കാൾ മെച്ചം ട്രെയിനിലാണെന്ന് ബഹുഭൂരിപക്ഷവും ചിന്തിക്കുന്നതും അതുകൊണ്ടുതന്നെ. പാളങ്ങളിൽ തകരാറില്ലെങ്കിൽ, സിഗ്നലിൽ പിഴവ് പറ്റിയില്ലെങ്കിൽ, ചുഴലിക്കൊടുങ്കാറ്റോ മലയിടിച്ചിലോ ഉണ്ടായില്ലെങ്കിൽ ട്രെയിൻ അപകടങ്ങൾക്ക് സാധ്യത ഇല്ലെന്നു തന്നെ പറയാം. പക്ഷേ ഇവിടെയൊക്കെയും മാനുഷികമായ ചില പിഴവുകൾ, കണക്കുകൂട്ടലുകൾ തെറ്റിക്കാം. ഓടിക്കുന്നയാളിന്റെയോ സിഗ്നൽ നൽകുന്നയാളിന്റെയോ പാളം പരിശോധിക്കുന്നയാളിന്റെയോ പിഴവ് വലിയ അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇതൊന്നുമല്ലാതെയും ചിലതൊക്കെ സംഭവിക്കാമെന്ന തിരിച്ചറിവിന്റെ ആഘാതത്തിലാണ് മലയാളികളിപ്പോൾ. ഏതോ ത്രില്ലർ സിനിമയിലെ വില്ലനെ പോലെ ഒരാൾ കമ്പാർട്ട്മെന്റിൽ കടന്നുകയറുന്നു, യാത്രക്കാർക്കുമേൽ പെട്രോളോ മറ്റെന്തെങ്കിലും രാസവസ്തുവോ തളിക്കുന്നു, രക്ഷപ്പെടാൻ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദനയിൽ ചിലർ ട്രെയിനിൽ നിന്ന് ചാടുന്നു. ഇതൊക്കെ ഭാവനയിൽ മാത്രമല്ല, ജീവിതത്തിലും സംഭവിക്കാമെന്ന് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9:30 യാത്രക്കാർക്ക് മനസ്സിലായി. ആലപ്പുഴയിൽ നിന്ന് കണ്ണൂർക്ക് പോവുകയായിരുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ പോയവർക്ക് അന്നത്തെ സംഭവത്തിൽ 3 ജീവനുകൾ പാളങ്ങളിൽ വീണ് ചിതറി. 10 ആളുകൾക്ക് പൊള്ളലേറ്റു. ഞാൻ D1 കമ്പാർട്ട്മെന്റിലേക്ക് D2 ബന്ധിപ്പിക്കുന്ന കോറിഡോറിലേക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിലായിരുന്നു ഇരുന്നത്. എലത്തൂർ ട്രെയിൻ ആക്രമണത്തിലെ ദൃക്സാക്ഷി ലതീഷ് PV. ഒരു ആൾ ഏകദേശം ഒരു ചുവന്ന കളറിനോട് സാമ്യമുള്ളൊരു കുപ്പായം ധരിച്ച് D1 കമ്പാർട്ട്മെന്റിന്റെ തുടക്കത്തിലേക്ക് വരുന്നത്. അവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ 2 പെട്രോൾ കുപ്പികൾ ഉള്ളത് ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അത് പെട്ടെന്ന് തുറക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇത് ആത്മഹത്യാ ശ്രമമാണെന്ന് കരുതി ഞാൻ ഉടനെ ഓടിമാറി അദ്ദേഹത്തിന്റെ പിറകിലേക്ക് പോയി. പക്ഷെ ആ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം പെട്രോൾ സ്പ്രേ ചെയ്യുകയും ലൈറ്റർ കൊടുത്ത് തീ കൊളുത്തിയപ്പോൾ ട്രെയിനിന്റെ ഉള്ളിൽ വലിയ രീതിയിൽ തീപിടിക്കുന്ന സാഹചര്യമുണ്ടായി. ധാരാളം യാത്രക്കാർക്ക് പൊള്ളലേൽക്കുന്ന സാഹചര്യമുണ്ടായി. യാത്രക്കാർ പേടിക്കുകയും ട്രെയിനിന് പുറത്തേക്ക് ചാടി മരണപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ട്രെയിൻ ആക്രമണത്തിലെ ദൃക്സാക്ഷി എംജോയ്. പല ആളുകളും അദ്ദേഹത്തിന്റെ പിറകെ പോയെങ്കിലും ഒരു തരത്തിലും അദ്ദേഹത്തെ കാണാനോ പിടിക്കാനോ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ചെയിൻ വലച്ചതിന്റെ ഫലമായി ട്രെയിൻ നിൽക്കുകയും പാലത്തിന്റെ മുകളിലായി. സ്ത്രീകൾ നിലവിളിക്കുന്നുണ്ട്, ചിലയാള് ബോധക്ഷയരാകുന്നുണ്ട്. ഈ പരിക്കേറ്റ ആളുകളെ കൊണ്ടുപോകലാണ് അടുത്ത ലക്ഷ്യം. ഞാൻ പല സ്ഥലത്തും പല അടുത്ത ബോഗിയിൽ പോയിട്ട് താഴെ നോക്കി എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരാൾ പൊള്ളലേറ്റ് കിടക്കുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് അയാൾ ഒരു ആംബുലൻസ് കിട്ടുമോ ഒരു പോലീസിനെ കിട്ടുമോ, പക്ഷെ അതിനൊന്നും ഒരു ഫലവും ഉണ്ടായില്ല എന്നുള്ളതും. എല്ലാവരും മാനസികമായി തകർന്ന് തരിപ്പണമായി. പലരും ഷോക്കിൽ നിന്ന് ഇതേവരെ വിട്ടുമാറിയിട്ടില്ല. 10-15 വർഷം മുമ്പ് വരെ ട്രെയിനുകളിലെ ബോംബ് സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ സാധാരണമായിരുന്നു. ട്രെയിനിൽ മാത്രമല്ല, ബസ്സിലും മാർക്കറ്റിലും സിനിമാ തിയേറ്ററിലുമൊക്കെ ബോംബുകൾ പൊട്ടിയ ഭീകരതയുടെ നാളുകൾ മറക്കാറായിട്ടില്ല. പക്ഷേ യാത്രകൾ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ യാത്രകൾ തുടരേണ്ടത് ഓരോരുത്തരുടെയും നിയോഗങ്ങളുമാണ്. ട്രെയിനുകളിൽ പെട്രോളോ മണ്ണെണ്ണയോ സമാന ഇന്ധനങ്ങളോ കൊണ്ടുപോകാൻ പാടില്ലെന്നാണ് നിയമം. സ്ഫോടക വസ്തുക്കൾക്കും വിലക്കുണ്ട്. സ്റ്റൌവോ തീ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളോ യാത്രക്കാർ ഒപ്പം കൊണ്ടുപോകരുത് എന്ന് റെയിൽവേ കോച്ചുകളിൽ മുന്നറിയിപ്പ് ബോർഡുമുണ്ട്. പക്ഷേ എന്നും ഇത്തരം നിയമവിരുദ്ധ സാമഗ്രികൾ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ അറിഞ്ഞും മറ്റു ചിലപ്പോൾ അറിയാതെയും. വിഷുവും ഹോളിയും അടക്കം ആഘോഷവേളകളിൽ പടക്കവും മറ്റ് കരിമരുന്നുൽപ്പന്നങ്ങളും ഇപ്പോഴും വ്യാപകമായി ട്രെയിനുകളിൽ കൊണ്ടുപോകാറുണ്ട്. കേരളത്തിന് പുറത്തേക്ക് കടന്നാൽ വലിയ കന്നാസുകളിലാക്കിയ ഇന്ധനങ്ങളും മറ്റ് രാസവസ്തുക്കളും നിർബാധം യാത്രക്കാരുടെ സീറ്റുകൾക്കിടയിലും ഇടനാഴികളിലും സൂക്ഷിക്കുന്നതും പതിവ്. വിഷു ആഘോഷത്തിന്റെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങൾക്കായോ കൈവശം പടക്കമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറിക്കാവുന്ന വസ്തുക്കളോ ആയി ട്രെയിനുകളിൽ കയറാതിരിക്കുക. ഇത്തരത്തിൽ ട്രെയിൻ മാർഗം പടക്കമോ മറ്റു പൊട്ടിത്തെറിക്കുന്ന
വസ്തുക്കളോ കൊണ്ടുപോകുന്നത് റെയിൽവേ ആക്ടിന്റെ സെക്ഷൻ 164 അനുസരിച്ച് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. റെയിൽവേ സംരക്ഷണ സേന പാലക്കാട് ഡിവിഷൻ സബ് ഇൻസ്പെക്ടർ ഷിനോജ്. റെയിൽവേയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി 2 ഏജൻസികളാണ് പ്രവർത്തിക്കുന്നത്. റെയിൽവേ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സംരക്ഷണ സേനയും സംസ്ഥാന പോലീസിന്റെ ഭാഗമായ റെയിൽവേ പോലീസുമാണ് ഈ 2 ഏജൻസികൾ. യാത്രക്കാരുടെ ഭാഗത്തു നിന്നുള്ള മുൻകരുതലുകൾ തന്നെയാണ് സുരക്ഷിതമായ ട്രെയിൻ യാത്ര നടത്തുന്നതിലെ പ്രധാന ഘടകം. യാത്രാസമയത്ത് സ്ത്രീ യാത്രക്കാർ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ധരിച്ച് ജനലിനരികിലിരുന്ന് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക. വിലപിടിപ്പുള്ള വസ്തുക്കൾ അടങ്ങിയ ബാഗുകൾ അലക്ഷ്യമായി വെക്കാതിരിക്കുക. അപരിചിതരുമായി അമിതമായ ചങ്ങാത്തത്തിൽ ഏർപ്പെടാതിരിക്കുക. അപരിചിതരിൽ നിന്നും യാതൊരുവിധ ഭക്ഷണ സാധനങ്ങളും സ്വീകരിക്കാതിരിക്കുക. മധ്യവേനൽ അവധി, വിഷു, റംസാൻ അവധി ദിവസങ്ങൾ എല്ലാം വരുന്നതോടെ ട്രെയിനുകളിൽ അഭൂതപൂർവമായ തിരക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുകയാണ്. തിരക്കുള്ള ട്രെയിനുകളിൽ RPFന്റെയും ഗവൺമെന്റ് റെയിൽവേ പോലീസിന്റെയും ട്രെയിൻ എസ്കോർട്ട് പാർട്ടികൾ ഉണ്ടായിരിക്കും. യാത്രാമധ്യേ നേരിടുന്ന ഏതു തരം ബുദ്ധിമുട്ടുകളും ഈ ട്രെയിൻ എസ്കോർട്ട് പാർട്ടികളോട് പരാതിപ്പെടാവുന്നതും അതിനുള്ള പരിഹാരം തേടാവുന്നതുമാണ്. ട്രെയിനിൽ കയറുന്ന എല്ലാ യാത്രക്കാരെയും വിമാനയാത്രക്കാരെ പോലെ പരിശോധിക്കാനാവില്ല. സ്റ്റേഷനിൽ അങ്ങേയറ്റം ഒരു മെറ്റൽ ഡിറ്റക്ടർ, തോക്കോ മറ്റ് മാരകായുധങ്ങളോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടെത്താം. വിദഗ്ധമായി കുളിപ്പിച്ചാൽ അതും കണ്ടെത്താൻ വിഷമം. ഓരോ യാത്രക്കാരനെയും ശാരീരിക പരിശോധനയ്ക്കും ലഗേജ് പരിശോധനയ്ക്കും വിധേയമാക്കിയാൽ ട്രെയിനുകൾ ഇനിയും വൈകി ഓടിക്കേണ്ടി വരും. റെയിൽവേ പോലീസിന്റെ എണ്ണം ഇപ്പോഴത്തെ 10 ഇരട്ടിയെങ്കിലും വേണ്ടിവരികയും ചെയ്യും. ഇതിനൊരു പരിഹാരം CCTV ക്യാമറ എല്ലാ കമ്പാർട്ട്മെന്റിലും വെച്ചിട്ട് എഞ്ചിൻ ഡ്രൈവറായിട്ടും അതുപോലെ കൺട്രോൾ റൂമുകളായിട്ടും ഗാർഡുമായിട്ട് ബന്ധിപ്പിക്കുക. പല മെയിൻ സ്റ്റേഷനിലൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പ്രവർത്തിക്കുന്നില്ല. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷെവലിയാർ സി ചാക്കുണ്ണി. പിന്നെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിലും സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ കോച്ചുകളിലും ഫയർ എക്സ്റ്റിംഗ്വിഷർ വെക്കുക. അത് ഉപയോഗിക്കേണ്ട രീതി ബോധവൽക്കരിക്കുക യാത്രക്കാരെ. RPF, GRP, TT ഒഴുകൽ നികത്തുക. എല്ലാ കമ്പാർട്ട്മെന്റിലും ടിക്കറ്റ് പരിശോധന, നൈറ്റ് പെട്രോളിംഗ്. പിന്നെ ട്രെയിനുകളിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി കൂടുതൽ ജനറൽ കമ്പാർട്ട്മെന്റ് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ഇന്ധനം ഇപ്പൊ മാഹിയിലെ കള്ളക്കടത്ത് വർദ്ധിക്കുന്നുണ്ട്. അതിന് പമ്പുകളിലെ കെയിനിലും കുപ്പികളിലും ഇന്ധനം കർശനമായി നടക്കുക. ഇതൊക്കെയാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഉള്ള സംവിധാനം വളരെ കുറ്റമറ്റതായിട്ട് പ്രവർത്തിപ്പിച്ചാൽ തന്നെ ഒരു പരിധിവരെ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ടാക്സി ശൃംഖലയിൽ യാത്ര ചെയ്ത യുവതിയെ ക്യാബിന്റെ ഡ്രൈവർ തന്നെ ബലാത്സംഗം ചെയ്ത സംഭവം ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. അതും ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ഓൺലൈൻ ടാക്സികളിൽ സഞ്ചരിച്ചിരുന്ന വിദേശികളടക്കം പലരും മാനഭംഗ ശ്രമങ്ങൾക്കോ കവർച്ചയ്ക്കോ ഇരയായതായി ഒട്ടേറെ പരാതികൾ രാജ്യത്തിന്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ ബസിൽ സഞ്ചരിച്ച പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവം മറക്കാറായിട്ടില്ല. ദിനംപ്രതി 40% സ്ത്രീകൾ യാത്ര ചെയ്യാൻ വേണ്ടി ട്രെയിനിനെ ആശ്രയിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസിലെ അധ്യാപിക ഡോക്ടർ റെജുല കെവി. ദീർഘദൂര യാത്രകളിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. റിസർവ്ഡ് കമ്പാർട്ട്മെന്റുകളിൽ റെയിൽവേ പോലീസിന്റെ സേവനങ്ങൾ പലപ്പോഴും കിട്ടാറുണ്ടെങ്കിൽ കൂടി ജനറൽ കമ്പാർട്ട്മെന്റുകൾ പലപ്പോഴും അത് ലഭ്യമല്ല. ആ ഒരു ബുദ്ധിമുട്ട് ഇത്തരം സാമൂഹ്യ വിരുദ്ധർ ഉപയോഗപ്പെടുത്തുന്നതായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. വനിതാ കമ്പാർട്ട്മെന്റിൽ പോലും പലപ്പോഴും സ്ത്രീകൾ സുരക്ഷിതരല്ല, പ്രത്യേകിച്ചും ഒറ്റയ്ക്കുള്ള യാത്രകൾ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ വനിതാ കമ്പാർട്ട്മെന്റ് എന്നുള്ളൊരു ആശയം കൊണ്ട് മാത്രം സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നൊരു വിഷയം പൂർണ്ണമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും കർശനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, സുരക്ഷാ പരിശോധനകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാർഗമായിട്ട് കാണാൻ പറ്റുന്നത്. ഒരു അപകടം ഉണ്ടായതിനു ശേഷം സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് ഇനിയൊരു അപകടം ഉണ്ടാവരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി റെയിൽവേ ഉദ്യോഗസ്ഥരായാലും സുരക്ഷാ ഉദ്യോഗസ്ഥരായാലും അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പൌരന്റെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്. പക്ഷേ ഇന്ത്യയെപ്പോലെ ജനപ്പെരുപ്പമേറിയ ഒരു രാജ്യത്ത് എല്ലായിടത്തും പോലീസിന്റെ കണ്ണെത്തണമെന്ന് പറയുന്നതിലും അല്പം സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾ മിക്കപ്പോഴും വെറും കാഴ്ചക്കാരായി മാറുന്ന അനുഭവമാണ് മെട്രോ നഗരങ്ങൾ മുതൽ നാട്ടിൻ പുറത്തുവരെ ഇക്കാലത്ത്. പൌരബോധമെന്നത് സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും ആവശ്യമായ സന്ദർഭങ്ങളിൽ സഹായിക്കാൻ തോന്നിക്കുന്ന മനോഭാവമാണെന്ന് ആരും മറക്കരുത്. ട്രെയിനുകളും ബസ്സുകളും ഉൾപ്പെടെ പൊതുഗതാഗത സംവിധാനം കേന്ദ്രീകൃത നിരീക്ഷണ ശൃംഖലയിൽ ഉൾപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. യാത്രക്കാരെ ട്രെയിനിൽ കയറും മുമ്പ് പൂർണ്ണമായി പരിശോധിക്കുന്നത് പ്രായോഗികമല്ലെങ്കിലും വരുംകാലത്ത് അത് ഒരു അനിവാര്യതയായി മാറും. അപകടകാരണമായേക്കാവുന്ന ഇന്ധനങ്ങളും ആസിഡും മറ്റ് രാസവസ്തുക്കളും കൈവശം വെച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നവരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി തടവിലാക്കുന്ന തരത്തിൽ നിയമങ്ങൾ മാറ്റിയെഴുതണം. യാത്രകൾ സ്വാസ്ഥ്യം നൽകുന്നവയാവണം. അതൊരിക്കലും മനസുഖമോ ശരീരസുഖമോ ഇല്ലാതാക്കുന്ന ദുരന്ത യാത്രകൾ ആകരുത്. ഇന്നത്തെ വാർത്താ ദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു.
രചന അനിൽ ചന്ദ്രൻ, അവതരണം അനിൽ ചന്ദ്രൻ, രജ്ന കെ ആസാദ്. തയ്യാറാക്കിയത് YP ഹബീബ് റഹ്മാൻ.